ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങും. ഒരിക്കൽ കൂടി പാടിക്ക്. എല്ലാവരും ഒന്ന് പാടിയ സാരമില്ലെന്ന്, എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ് സാരമില്ലെന്ന്. സാരമില്ലെന്നോടും തൻ മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ല. ഹൃദയം തുറന്ന് എല്ലാവരും പാടിയാണ്. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോ. ദൈവജനം ഒരുമിച്ച് പാടിയാണ്. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോ. ജനം പറഞ്ഞാട്ടെ, എന്നും നല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഹൃദയഭേദകമായ അന്തരീക്ഷമാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. വിശേഷിച്ച് സ്റ്റാൻലിയുടെ പ്രായത്തിൽ മക്കളുള്ള എല്ലാ അപ്പന്മാരുടെയും എല്ലാ അമ്മമാരുടെയും ഹൃദയത്തിൽ ഒരു വല്ലാത്ത പെയിനുള്ള സന്ദർഭമാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പ്രിയ സാബു ബ്രദർ, ഷൈനി സിസ്റ്റർ, അവരുടെ ഹൃദയത്തിൽ എന്തുമാത്രം പെയിൻ ഉണ്ടാകും. മരണദിവസം ഞാൻ ആ വീട്ടിൽ ചെന്ന് വൈകിട്ട് അവിടുത്തെ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ പാടിയ സമയത്തൊക്കെ ഈ പ്രിയ സഹോദരങ്ങൾ വളരെ പ്രത്യാശയോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനമുണ്ടായി. കാരണം ദൈവം അവരുടെ അകത്ത് ഒരു വലിയ പ്രത്യാശ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രതീക്ഷയാണ് ഈ പ്രിയ മകൻ. അവരുടെ ഇല്ലായ്മകൾ, അവരുടെ സങ്കടങ്ങൾ ഈ കുഞ്ഞിനെ കണ്ടാണ് അവര് മാറുമെന്ന് പ്രത്യാശിച്ചത്. പക്ഷേ ആകസ്മികമായി ഈ പ്രിയ പൈതൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു. പക്ഷേ ദൈവം അവരെ താങ്ങുകയും ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുന്നു. പ്രിയ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഒട്ടനവധി വാക്കുകൾ ആശ്വാസമായി പ്രത്യാശയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ എന്താണ് ക്രിസ്തീയ പ്രത്യാശ? എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? ആ വിശ്വാസമാണ് സകലത്തെയും ജയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതെ ഇരിക്കരുത്. പൗലോസ് എന്തറിവാണ് ഞങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ, മരണാനന്തരം അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ മരണം എന്ന് പറയുമ്പോൾ അനിശ്ചിതത്വമുള്ള ഒന്നാണ്. എപ്പോഴാണ്, ആർക്കാണ്, എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാടുന്ന ഒരു പാട്ടിൽ പാടുന്നത്, വെള്ളത്തിൽ വെറും ഒരു കുമിള പോലെ, പുലരുമ്പോൾ വിരിയുന്ന മലരുപോലെ, മനുഷ്യാ നിൻ ജീവിതം അത് ക്ഷണികം ക്ഷണികം ക്ഷണികം, പണ്ഡിത പാമര ഭേദമെന്നിയെ പണക്കാർ, പാവങ്ങൾ ഭേദമെന്നിയെ പട്ടിണിയായാലും സമൃദ്ധിയിലും പല പല സമയത്തായി മരണം കടന്നു വരും. ഇതാണ് മരണം.
അതുകൊണ്ട് മറ്റൊരു പാട്ടുകാരൻ പറയുന്നത്, ഒരിക്കൽ ഏവരും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ, വയസ്സൻ ശിശുവും ദരിദ്രൻ ധനികനും മരിക്കുന്നില്ലയോ ലോകേ, പുഴമേൽ ഉദിക്കും പുല്ലിന് സമം നരന്റെ ജീവിതം ഉലകിൽ, ഒരിക്കൽ സകലരും മരിക്കുന്നു, അതിൽ പ്രായവ്യത്യാസമൊന്നുമില്ല. ഒരാളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവർക്ക് നൽകിയ ആയുസ്സിൻ്റെ ഒരതിരുണ്ട്, ആ അതിരിങ്കൽ സകലരും ഈ മണ്ണിനെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, പൊടി പണ്ടായിരുന്നത് പോലെ തിരികെ ചേരുകയും ആത്മാവതിനെ നൽകിയ ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത്. ഇതാർക്കും സംഭവിക്കാം. മേരി ജോൺ തോട്ടം പറഞ്ഞത് ഇങ്ങനെയാണ്, സമർത്ഥനായ സീസറും സമത്വം മറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ, എങ്കിലും നമുക്കു ശങ്ക എന്തിന്, മാറ്റമൊന്നുമില്ലതിൽ. അവരൊക്കെ അമർന്നുപോയി, സമർത്ഥനായ സീസർ സമത്വം മറ്റ സോളമൻ ഹോമർ തുടങ്ങിയവരൊക്കെ അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിങ്കിൽ, നാമും ഈ വഴി പോയേ പറ്റത്തുള്ളൂ. ഇത് മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയാണ്. അതുകൊണ്ട് അവർ തുടരുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലും ഈ ജഗത്തെയും ജഡത്തെയും വിട്ടു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകിയാൽ, കരത്തിലുള്ളതൊക്കെ അതിർത്തിയിൽ ത്യജിക്കണം. ഇതൊക്കെ നമ്മൾ അതിർത്തിയിൽ ത്യജിക്കണം, ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ അതിർത്തിയിൽ ത്യജിച്ചിട്ടേ ഈ മണ്ണിൽ നിന്ന് പോയേ പറ്റത്തുള്ളൂ. ഇതാണ് മരണം. ഒരു കാര്യം ഞാൻ പറയാം, മരണത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കുവാൻ കഴിയും? മതത്തിൻ്റെ ലേബലിൽ മരണത്തെ നിർവചിക്കുവാൻ കഴിയുമോ? കഴിയത്തില്ല. ക്രിസ്ത്യാനി മരിച്ചാലും, ഹിന്ദു മരിച്ചാലും, മുസൽമാൻ മരിച്ചാലും, ജൈന മതക്കാരൻ മരിച്ചാലും, സ്വരാഷ്ട്ര മതക്കാരൻ മരിച്ചാലും, മരണം ഇവിടെ എല്ലാവരിലും ഒരുപോലെയാണ്. മരണത്തെ ലിംഗവ്യത്യാസത്തിൽ നിർവചിക്കുവാൻ കഴിയുമോ? കഴിയത്തില്ല. സ്ത്രീ മരിച്ചാലും പുരുഷൻ മരിച്ചാലും മരണം ഒരുപോലെ തന്നെയാണ്. എന്നാൽ ബൈബിളിലേക്ക് നോക്കിയാൽ ബൈബിൾ മരണത്തെ രണ്ടായിട്ടാണ് വിശകലനം ചെയ്യുന്നത്, രണ്ടായിട്ടാണ് നിർവചിക്കുന്നത്. ഒന്ന് പാപിയുടെ മരണം, രണ്ട് വിശുദ്ധന്റെ മരണം. പാപിയുടെ മരണത്തെ പറ്റി ബൈബിൾ പറയുന്നത് അവന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ലെന്നാണ്. എന്താണ് പാപിയുടെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ലാത്തത്? അവൻ മരിക്കുന്നുവെന്നുള്ളതിലല്ല, മരണാനന്തരം അവന് പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. മരണാനന്തരം അവന്റെ ഗതി ഗതികേടാണ് എന്നുള്ളത് കൊണ്ടാണ് ദൈവം പറയുന്നത് മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. എന്നാൽ നീതിമാനായവന്റെ യഹോവ ഭക്തന്റെ മരണം കർത്താവിന് വിലയേറിയത്. എന്താണ് അതിന്റെ കാരണം? അവന്റെ മരണാനന്തര ജീവിതം അത്ര പ്രതീക്ഷയുള്ളതാ. ഇതാണ് പൗലോസ് പറയുന്നത്, മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ പ്രത്യാശയാണ്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ശനിയാഴ്ച വെളുപ്പിന് ഷൈനി സിസ്റ്റർ ചായ ഇട്ട് കൊടുത്ത ഈ മകനെ അവന്റെ ആവശ്യത്തിൽ യാത്രയച്ചു. പൊടുന്നനവ ഉണ്ടായി, അപകടത്തിൽ ഈ പ്രിയ പൈതൽ ലോകത്തോട് വേർപെട്ടു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ബൈബിളിൽ നിന്ന് നമ്മൾ അതിനെ വിശകലനം ചെയ്താൽ നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പ്രിയ മകൻ സ്റ്റാൻലി എവിടെയാണ് ഇപ്പോൾ? അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെയുണ്ട്, മാതാപിതാക്കൾ ദുഃഖത്തോടെ അതിന്റെ അരികിലുണ്ട്. പ്രിയ മകൻ എവിടെയാണ്? അവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആരാണ് ക്രിസ്തു? പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനായ ശാരൂരിലെ പനനീർ പുഷ്പമായ ക്രിസ്തുവിനോടുകൂടെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ഭൂരാജക്കന്മാർക്ക് അധിപതിയായവന്റെ അടുക്കൽ അവനിലേക്ക് മറയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അവിടെയാണ് നമ്മുടെ പ്രത്യാശ പ്രിയപ്പെട്ടവരെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെ ജോസഫിന്റെ അമേൻ സ്തോത്ര ജെ ജോസഫ് അവറുകളുടെ ബലഹീനമായ കരത്താൽ ഈ ശരീരത്തെ ഒരു വിത്തെന്നതുപോലെ ദൈവസഭയുടെ ശ്മശാന ഭൂമിയിൽ വിതയ്ക്കുവാൻ പോകുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു വിത നടത്തുന്നത് എങ്ങനെയാണെന്ന്? പൗലോസ് മരണാനന്തര ജീവിതത്തെ ഒരു വിതയോട് ചേർത്താണ് തുലനം ചെയ്തിരിക്കുന്നത്. മൂടാതെ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ അത് തനിയിരിക്കും. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ. എന്നാൽ ദൈവമോ തനിക്ക് ഇഷ്ടം പോലെ അതിനൊരു ശരീരം കൊടുക്കുന്നു. ഇതാണ് ക്രിസ്തീയ പ്രത്യാശയുടെ അടിത്തറയും ആണിക്കല്ലുമായിരിക്കുന്നത്. ഈ പ്രിയ മകന്റെ ഭൗതിക ശരീരത്തെ ഇവിടുത്തെ ശ്മശാന ഭൂമിയിൽ കർത്തൃദാസന്റെ ബലഹീന കരത്താൽ വിതയ്ക്കപ്പെടുകയാണ്. എന്നാൽ നിങ്ങൾ ആ വിതയൊന്ന് ശ്രദ്ധിച്ച്, വിതയ്ക്കുന്നത് ഗോതമ്പ്, അതിന്റെ നിറം ഗോൾഡ് നിറമാണ്, അതിന്റെ ഷെയ്പ്പ് ഓവൽ ഷെയ്പ്പാണ്. എന്നാൽ അതിൽ നിന്ന് കിളർത്തു വരുന്ന ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിതച്ച വിത്തുമായി നിറത്തിൽ ബന്ധമില്ലാത്ത ഒന്നായി അത് കിളിർത്തു വരികയാണ്. വിതച്ച വിത്തുമായി രൂപത്തിൽ ബന്ധമില്ലാത്ത ഒന്നായി അത് കിളിർത്തു വരികയാണ്. ഇതുപോലെ കാഹളം ധ്വനിക്കും അളവിൽ, ഹല്ലേലൂയ, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരുന്ന അളവിൽ, കർത്താവുതൻ ഗംഭീരനാദത്തിൽ മരിച്ച വിശുദ്ധന്മാർ കല്ലറയെ തുറന്ന് അവർ ഉയർത്തെ
എഴുന്നേൽക്കുന്ന ആ പൊൻപുലരിയിൽ ഈ പ്രിയമകൻ, നമ്മുടെ പ്രിയമകൻ സിജോ, അവൻ ഈ ശരീരത്തെ വിട്ടിട്ട് അടക്കുന്ന ശരീരവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത മറ്റൊരു ശരീരവുമായി അവൻ ഉയർക്കുവാൻ പോവുകയാണ്. ഈ നിറമായിരിക്കുകയില്ലേ ആ ശരീരത്തിന്? ആ ശരീരത്തിന്റെ നിറം കൊരിന്തിയ ലേഖന ഭാഷയിൽ പറഞ്ഞാൽ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അവന്റെ നിറം വെളുത്തതോ ഇരുനിറവുമായിരിക്കുക, എന്നാൽ ഈ നിറവുമായി ബന്ധമില്ലാത്ത തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച ഒരു ശരീരം. സ്തോത്രം. ഈ ശരീരവുമായി ബന്ധമില്ലാത്ത മറ്റൊന്ന് ഫിലിപ്പിയ ലേഖനം 3:21 ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അകൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തു. ഈ ശരീരത്തിന്റെ നിറം മാറും കേട്ടോ, നിറം തേജസ്സാകും. ഈ ശരീരത്തിന്റെ രൂപം മാറും കേട്ടോ, ആ രൂപം സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും എന്ന് വായിക്കുന്നത് പോലെ ഇപ്പം നമ്മളെല്ലാം മണ്ണുകൊണ്ടുള്ളവരാണ്, നമുക്കെല്ലാം ഒരേ ആകൃതിയാണ്. എന്നാൽ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ സ്വർഗീയനെ പോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വമുള്ള ശരീരം എങ്ങനെയായിരുന്നോ അതുപോലെ ഈ പ്രിയ മകന്റെ ശരീരവും വ്യത്യസ്തമാകും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. ആ ധൈര്യം അകത്തുള്ളവർ ആത്മനിറവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത്രയും വലിയ പ്രത്യാശ അകത്തുള്ളവർ എന്തിനാ പ്രിയവരെ വിഷമിക്കുന്നത്? ഒരു കാര്യം കൂടെ ഞാൻ പറയാ, സിജോമോന്റെ ഭൗതിക ശരീരത്തിന് മാത്രമേ മരണം സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാണ് പത്രോസിന്റെ ലേഖനം പറയുന്നത്, അവൻ ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. സിജോമോന്റെ ജഡമാണ് മരിച്ചിട്ടുള്ളത്. ഇന്നലെ മമ്മി എന്ന് വിളിച്ച, പപ്പ എന്ന് വിളിച്ച, എല്ലാവരെയും സ്നേഹിച്ച് നടന്ന്, എല്ലാറ്റിലും ആക്റ്റീവായ ജഡമേ നിശ്ചലമായിട്ടുള്ളൂ. അവന്റെ ആത്മാവ് മരിച്ചിട്ടില്ല. അവനൊരു ജന്മദിനമുണ്ട്, പക്ഷേ അവന്റെ ആത്മാവിന് ഒരു മരണദിനമില്ല കേട്ടോ. ഇതാണ് സഭാപ്രസംഗിൽ പറയുന്നത്, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറയുന്നു എന്ന് പൗലോസ് പറയുമ്പോ സഭാപ്രസംഗിൽ പറയുന്നു, മനുഷ്യന്റെ ഉള്ളിൽ നിത്യത വെച്ചിരിക്കുന്നു. സിജോമോന്റെ ഉള്ളിൽ ഒരു നിത്യതയുണ്ട്, അവന്റെ ആത്മാവിന് നാശം സംഭവിച്ചിട്ടില്ല. അവന്റെ ആത്മാവ് സ്വർഗത്തിൽ കർത്താവിന്റെ അടുക്കലുണ്ട്. ഈ പ്രത്യാശ അകത്തളത്തിലുള്ളവർ എത്ര പേരുണ്ട്? ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതുകൊണ്ട് പൗലോസ് പറയുന്നത്, എന്തിനാ നമ്മൾ ദുഃഖിക്കുന്നത്? അമ്മയ്ക്കൊരു മകൻ നഷ്ടപ്പെട്ടു, അപ്പനൊരു മകൻ നഷ്ടപ്പെട്ടു, വല്യമ്മച്ചിക്ക് കൊച്ചുമകൻ നഷ്ടപ്പെട്ടു, ബന്ധുക്കൾക്ക് അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, സഭയ്ക്ക് അവരുടെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു. ഞാൻ ഈ കുഞ്ഞുങ്ങൾ ആമേൻ വൈപ്പിയുടെ മെമ്പേഴ്സ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, അവരുടെ സങ്കടങ്ങൾ, അവരുടെ പെയിന് ഞാൻ ഇതിലെ കയറി വന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഈ കൂട്ടത്തിൽ നിൽക്കേണ്ട ഒരാളാണ് ഈ കിടക്കുന്നത്, ഇതൊരു നഷ്ടമാണ്, ഇതൊരു നഷ്ടമാണ്. പക്ഷേ എന്തിനാ നമ്മൾ സങ്കടപ്പെടുന്നത്? അവൻ വേല തികച്ച് നിത്യതയിൽ തന്റെ വിശ്രമ നാട്ടിൽ അവൻ പോയിരിക്കുകയാണ്. പ്രത്യാശയുള്ളവർ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ദുഃഖത്തിന്റെ മീതെ ഇന്ന് പകലിൽ പെയ്തിറങ്ങേണ്ടുന്നത് പ്രത്യാശയാണ്, ക്രിസ്തീയ പ്രത്യാശ. അതുകൊണ്ടല്ല നമ്മൾ പാടുന്നത്, ഈ ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തുചേർന്നിടുന്നാമിനി. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് യു കെയിലുള്ള സതാംസൺ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. പഠന റിപ്പോർട്ട് ഇതാണ്, മരണത്തിനപ്പുറത്ത് എന്താണെന്നുള്ളതാണ്, മരണത്തിനപ്പുറത്ത് എന്താണ്. ആ പഠന റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, 2000 മരണാസന്നരായ രോഗികളെ അവർ നിരന്തരം നിരീക്ഷണ വിധേയമാക്കി. അതിൽ ഭൂരിപക്ഷം ആളുകളും മരിച്ചു എന്ന് ഡോക്ടർ ക്ലിനിക്കലി സർട്ടിഫൈ ചെയ്തിട്ട് ചില ആളുകൾ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് വന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അനുഭവമായത്? അവർ ഇങ്ങനെയാണ് പറഞ്ഞത്, മനോരമ പത്രം അത് പ്രസിദ്ധീകരിച്ചായിരുന്നു ഇന്നേക്ക് ഒരു 3-4 മുൻപ്. അദ്ദേഹം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഉയരത്തിലേക്ക് പറക്കുന്നതായി തോന്നി. മറ്റൊരു കൂട്ടർ പറഞ്ഞത് വെള്ളത്തിലേക്ക് എന്നതുപോലെ ആഴത്തിലേക്ക് ഞങ്ങളെ ആരോ വലിച്ചുകൊണ്ടു പോകുന്നതായി തോന്നി. പ്രിയപ്പെട്ടവരെ, അതെ, മരണത്തിനപ്പുറത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്ന് ഇവിടെ മെഡിക്കൽ സയൻസ് പറയുകയാണ്. ഒരു കൂട്ടം ഉയരത്തിലേക്ക് പറക്കും, മറ്റൊരു കൂട്ടം വെള്ളത്തിലേക്ക് എന്നതുപോലെ ആഴത്തിലേക്ക് പോകും. ആട്ടെ, ആരാ മുകളിലോട്ട് പോകുന്നത്, ആരാ താഴോട്ട് പോകുന്നത്? ആമീൻ. വചനത്തിൽ വായിക്കുന്നത്, നീതിമാന്റെ യാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളം അവൻ ഒഴിഞ്ഞു പോകും. നമുക്കൊരു കാര്യം ഉറപ്പാ, സിജോമോന്റെ സ്നേഹിതന്മാരായി നിൽക്കുന്നത് ഇവരുൾപ്പെടെയുള്ള, നാം ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ, കർത്തൃദാസന്മാർ, നമുക്കൊരു കാര്യം ഉറപ്പാ, സിജോമോൻ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചയിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അവൻ താഴേക്കല്ല പോയത്, അവൻ ഉയരത്തിലേക്ക് പോയി. സുഹൃത്തെ, എനിക്കും നിനക്കും ഒരിക്കലൊരു മരണമുണ്ട് കേട്ടോ, എപ്പോഴാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ
അപകടം, ചിലപ്പോൾ ഒരു രോഗം, ചിലപ്പോൾ ഇരുന്ന ഇരിപ്പിൽ അല്ലെങ്കിൽ പ്രായാധിക്യം, എപ്പോഴെങ്കിലും ഒരു മരണമുണ്ട്. മരണത്തിനപ്പുറത്ത് താങ്കൾ എങ്ങോട്ടാണ് പോകാനിരിക്കുന്നത്? ഉയരത്തിലോട്ടോ താഴോട്ടോ രണ്ടിലേതെങ്കിലും ഒരിടത്തേക്ക് പോകും കേട്ടോ. ഉയരത്തിലേക്ക് പോയാലും താഴേക്ക് പോയാലും പോയിടത്തു നിന്നൊരു മടങ്ങി വരവില്ല കേട്ടോ. മരണാനന്തര കർമ്മകാന്ഡങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരും ചിന്തിക്കരുത്. ബൈബിൾ പറയുകയാണ്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. കർത്തൃദാസന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളോട് അത് തീരുമാനിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. മരണം ഉറപ്പാണ്, ഒരിക്കൽ എല്ലാവരും മരിക്കും കേട്ടോ. മൂക്കിൽ ശ്വാസമുള്ള സകല മനുഷ്യർക്കും മരണമുണ്ട്. ഒന്നുകിൽ മുകളിലോട്ട് പോകും അല്ലെങ്കിൽ താഴോട്ട് പോകും. താഴോട്ട് പോയവരുടെ ഗതി ഗതികേട കേട്ടോ. തിരിച്ചൊരു വരവില്ല. അങ്ങനെ വരാനായിരുന്നെങ്കിൽ ലാസർ വരണമായിരുന്നു. ലാസർ ഡയറക്റ്റ് സോറി അങ്ങനെ വരാനായിരുന്ന ധനവാൻ വരണമായിരുന്നു. ധനവാൻ ഡയറക്റ്റ് ചെന്ന് അബ്രഹാം പിതാവിനോട് ചോദിച്ചു വല്ല സാധ്യതയുണ്ടോന്ന്. അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ ഒന്നൊരുത്തൻ ഇങ്ങോട്ടും ഇവിടെ ഒന്നൊരുത്തൻ അങ്ങോട്ടും പോകാൻ പറ്റില്ല. ശരിക്കും കേട്ടോണം, പോകാൻ പറ്റില്ല, 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 പറ്റില്ല. അതുകൊണ്ട് ഇതിനപ്പുറത്തൊരു രക്ഷയില്ല പ്രിയരെ. അതുകൊണ്ട് ഈ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അവസാന വാക്കുകൾ പറഞ്ഞ് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ സിജോമോന് ഭക്തന്മാർ ഒരു നല്ല അടക്കം കൊടുത്ത്, ഒരു നല്ല യാത്രയയപ്പ് കൊടുത്ത് അവൻ ഇവിടെ ഒന്ന് യാത്ര അയക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം, ഞാൻ താഴേക്കില്ല, പോവുകയാണെങ്കിൽ മുകളിലോട്ടേ ഉള്ളൂ. കർത്താവ് പ്രത്യക്ഷനാകും അളവിൽ സകല വിശുദ്ധന്മാരും ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം അവരോടൊപ്പം ആയുസ്സില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ അല്ല, ആയുസ് നീട്ടിത്തരുന്നെങ്കിൽ രൂപാന്തരപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ദയവായി ആ കണ്ണുകളെ കർത്തൃസന്നദ്ധത്തിൽ അടച്ചാട്ട്, എല്ലാ കണ്ണുകളെ കർത്തൃസന്നദ്ധത്തിൽ അടച്ചാട്ട്. അതരങ്ങളെ നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ ഒന്ന് തുറന്നാട്ട്. ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട്, ആരും അലക്ഷ്യമായിരിക്കരുത് കേട്ടോ, ആരും അലക്ഷ്യമായിരിക്കരുത്. ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞ് അമ്മേ എന്താണ് എൻ്റെ തീരുമാനമെന്ന് ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് വായി തുറന്ന് കണ്ണുകൾ അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ്. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ താതൻ്റെ സന്നിധു ചേർന്നാൽമതി. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, ലോകം വേണ്ട പുറത്ത് നിൽക്കുന്നവർ, എന്റെ ഇടത്തും വലത്തും നിൽക്കുന്നവർ, ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടച്ചു പറഞ്ഞ് ചേർന്നാൽ ഒരിക്കൽ കൂടി പറഞ്ഞ് ലോകം വേണ്ട, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്നെ നാദൻ്റെ സന്നിധി ചേർന്നാൽ. കർത്താവ് ഈ സമയത്ത് ഈ ജനത്തിന്റെ അകത്തൊരു വലിയ പ്രത്യാശയെന്ന് കൽപ്പിക്കണേ. ഒരു കൂട്ടത്തിന്റെ ചിന്താമണ്ഡലങ്ങളെ വ്യത്യസ്തമാക്കണേ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. ആ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനോട് പറ, സിജോമോൻ പോയിടത്ത് എനിക്കും പോകണം, സിജോമോൻ പോയിടത്ത് എനിക്കും പോകണം, എൻ്റെ പേര് ആ പുസ്തകത്തിൽ ഒന്ന് എഴുതണേ. ഇനി ഒരു ആയുസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കാം, വചനപ്രകാരം ജീവിക്കാം. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, നിന്റെ സന്നിധിയിൽ ഒന്ന് ചേർന്നാൽ മതി, എന്നെ സഹായിക്കണം എന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവത്തിനെ സംസാരിക്കും. ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ ദൈവമേ,
ഇവിടെ തലമണക്കിയിരിക്കുന്ന നിന്റെ ജനത്തെ എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത കാര്യമാണ്, കുടുംബത്തിന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ കർത്താവേ, ഞങ്ങളുടെ അകത്ത് ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ, വലിയ പ്രതീക്ഷ അങ്ങ് നിക്ഷേപിക്കണമേ. ഈ പ്രിയ മകനെ സ്തേഫാനോസിനെ ഭക്തന്മാരടക്കിയതുപോലെ ഞങ്ങൾ അടക്കം കൊടുക്കുമ്പോൾ, ഈ പ്രിയ മകൻ്റെ അടക്ക ദിവസത്തിൽ ഒരു വലിയ കൂട്ടം അവരുടെ പ്രതിഷ്ഠയെ പുതുക്കുകയും അവർ കർത്താവിനോട് ഒരു പടിയുടെ അടുക്കുകയും ചിലർ കർത്താവിലേക്ക് വരികയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം ബലപ്പെടുത്തണമേ. നിന്റെ ജനത്തെ എല്ലാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് സാബുറിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സഹോദരി ഷൈനിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ മേൽ അവിടുത്തെ സമാധാനത്തിൻ്റെ കൊടി അങ്ങ് നിവർത്തണമേ. അവരുടെ അങ്ങയുടെ സുരക്ഷിതത്വത്തിനകത്തേക്ക് അവരെ കൊണ്ടുപോകണമേ. അവരുടെ ദേഹം ദേഹി ആത്മതലത്തെ ദൈവം സംരക്ഷിക്കണമേ. അനുഗ്രഹിച്ചു.